ಪಾಂಬರಧರಂ ವಿಷ್ಣು ಶಶಿವರ್ಣಂ ಚತುರ್ಭುಜಂ ಪ್ರಸನ್ನವದನಂ ಧ್ಯಾಯೇತ್ ಸರ್ವವಿಘ್ನೋಪಶಾಂತಯೇ. വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഞാൻ പറഞ്ഞ അതമ്മയ്ക്ക് വിശ്വാസം വരണമെന്നില്ല. അത് ജ്യേഷ്ഠത്തിയുടെ ഇത്രയും കാലത്തെ അമ്മയോടുള്ള പെരുമാറ്റം കൊണ്ടല്ലേ? അതേ പുഷ്പവല്ലി, എല്ലാം തെറ്റായിപ്പോയി. എനിക്കിപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നുന്നു. ഈ പശ്ചാത്താപം മതി, ഈശ്വരൻ എല്ലാം പൊറുക്കും. അമ്മ ഇതറിയുമ്പോൾ സന്തോഷം കൊണ്ട് മതിമറക്കുകയും ചെയ്യും. നിനക്കായിരുന്നു അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടേണ്ടിയിരുന്നത്. എന്തൊക്കെ ഉണ്ടായിട്ടും അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും നീ പറഞ്ഞിട്ടില്ലല്ലോ. ആ, അതിന്റെ സ്നേഹവും അമ്മയ്ക്ക് നിന്നോടുണ്ട്. ഭർത്താവിനെ മാത്രം പോരാ, അവരുടെ പെറ്റമ്മയും സ്വന്തം മാതാവിനെ പോലെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യാനുള്ള കടമ നമുക്കില്ല ജ്യേഷ്ഠത്തെ. അങ്ങനെയൊന്നും പറയാതെ പുഷ്പവല്ലി, എനിക്ക് സങ്കടം സഹിക്കുന്നില്ല.
ഇനി ജ്യേഷ്ഠത്തെ എല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കണം. തങ്കക്കുടം പോലൊരു കുഞ്ഞിനെ നമുക്ക് താലോലിക്കണ്ടേ? എനിക്ക് സന്തോഷമാകണമെങ്കിൽ നീ തന്നെ ക്ഷേത്രത്തിൽ പോയി അമ്മയോട് വിശേഷം പറയണം. പോകാം ജ്യേഷ്ഠത്തെ, ഇന്ന് തന്നെ പോകാം. അമ്മയെ കാണണമെന്ന് ഞാൻ വല്ലാതെ ആശിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അമ്മ സന്തോഷിക്കുന്നത് കൂടി കാണാനുള്ള ഭാഗ്യമായല്ലോ. ജ്യേഷ്ഠത്തെ വന്നേ, കുറച്ചു നേരം അകത്ത് പോയി വിശ്രമിക്കാം. ഇന്ന് തന്നെ വൈറ്റാട്ടി വരാനുള്ള ഏർപ്പാടും ചെയ്യാം. അതൊക്കെ അമ്മയുടെ ഇഷ്ടത്തിനായാൽ മതി. ആദ്യം അമ്മയെ തറവാട്ടിൽ വിളിച്ചുകൊണ്ട് വരണം. പോകുന്നത് അമ്മയുടെ സ്നേഹമുള്ള ഈ പുഷ്പവലിയാണെങ്കിൽ അമ്മയെ കൊണ്ടുവന്നിരിക്കും. ജ്യേഷ്ഠത്തെ സമാധാനമായിട്ട് വാ. തമ്പ്രാട്ടി, എന്നെ മറന്നുപോയോ? പഞ്ചമിയെ ഞാൻ മറക്കാനോ? തമ്പ്രാട്ടിയുടെ കാര്യം ഞാനും മീനാക്ഷി അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട്. മീനാക്ഷി അമ്പലത്തിലുണ്ടാവുമല്ലേ? മീനാക്ഷി തമ്പ്രാട്ടി വിളിപ്പിച്ചിട്ട് കോവിലത്തേക്ക് പോയിരിക്കാം. അതെന്തിനാ? അതറിയാനാ എന്നും ഇവിടെ കാത്തിരിക്കുന്നേ. പോയ കാര്യം എന്താന്നറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല. അമ്മയെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാ. സത്യമുണ്ടോ തമ്പ്രാട്ടി? തറവാട്ടിൽ എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു. അത് അമ്മൂമ്മ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന്റെ വൈരാഗ്യം തീർക്കാനായിരിക്കും. തമ്പ്രാട്ടി ഒരു നല്ല തമ്പ്രാട്ടിയാണെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നേ. പാവ അമ്മൂമ്മയോട് തമ്പ്രാട്ടിക്കെങ്കിലും അങ്ങനെ ഒരു കഷ്ടം ചെയ്യാതിരുന്നൂടെ? ഇല്ല മോളെ, അമ്മയ്ക്ക് ഒരു ദ്രോഹവും ആരും ചെയ്യില്ല. അമ്മ ക്ഷേത്രത്തിൽ വന്ന് ഭജന വരുന്നത് കൊണ്ട് തറവാടിന് ഒരു വലിയ ഭാഗ്യം ഉണ്ടായിരിക്കുന്നു. എന്താത്? തറവാട്ടിൽ എന്റെ ജ്യേഷ്ഠത്തെയുണ്ട്. അവർക്ക് ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നു. അതിന്റെ സന്തോഷത്തിലാ തറവാട്ടിലുള്ളവരൊക്കെ. അമ്മ ശാസ്താക്ഷേത്രത്തിൽ വിളക്ക് വെച്ചതുകൊണ്ട് അങ്ങനൊരു സന്തോഷം ഉണ്ടായിരിക്കുന്നെന്നും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോ ഇനി അമ്മൂമ്മയുടെ എല്ലാവർക്കും വലിയ സ്നേഹമായിരിക്കുമല്ലേ? അതെ മോളെ, സ്നേഹം മാത്രമല്ല, അമ്മ പറയുന്നത് പോലെ ഇനി എല്ലാവരും അനുസരിക്കുകയും ചെയ്യും. എങ്കിലേ തമ്പ്രാട്ടിയുടെ തറവാട്ടിൽ ഇനി എന്നും സന്തോഷമായിരിക്കും. ഈ തമ്പ്രാട്ടിക്ക് പിറക്കൂരുണ്ണി. എന്നാ ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെല്ലട്ടെ. ഞാൻ പറയുന്നതൊക്കെ അമ്മയ്ക്ക് വിശ്വാസം വന്നാ മതിയായിരുന്നു. തമ്പ്രാട്ടിയെ അമ്മൂമ്മയ്ക്ക് വലിയ വിശ്വാസാ, അതെപ്പോഴും പറയാറുണ്ട്. നടയടക്കിയോളം ഞാനും ക്ഷേത്രത്തിൽ തന്നെ കാണും. അത് കഴിഞ്ഞ് അമ്മയുമായി മടങ്ങിപ്പോവും. അമ്മ നിമിത്തം ക്ഷേത്രത്തിൽ വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എന്നാ വരട്ടെ പഞ്ചമി. പ്രാതസ്മരാമി ലളിതാവതനാരവിന്ദം ബിംബാധരം മൃദുലമൗക്തികശോഭിനാസം ആകർണ ദീർഘനയനം ഫണികുണ്ടലാഢ്യം മന്ദസ്മിതം മൃഗമദോജ്വലഭാലദേശം പ്രാതസ്മരാമി ലളിതാംഭുജകൽപ്പവല്ലീം രത്നാംഗുലീയലസദംഗുലി പല്ലവാഢ്യാം മാണിക്യഹേമവലയാംഗദശോഭമാനാം പുൻരേഷു ചാപ കുസുമേഷു ശ്രണിം ദദാനം. അമ്മേ, മോളെ, അമ്മേ, അമ്മേ മഹാമായി, ക്ഷമിക്കാനും സഹിക്കാനും കഴിയാതെ എന്നെ പോലെ നീയും തറവാട് ഉപേക്ഷിച്ചു പോന്നോ? അല്ലമ്മേ, തറവാട് ഉപേക്ഷിച്ചിറങ്ങിയ ഈ മഹാലക്ഷ്മിയെ തിരിച്ച് തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. എങ്കിലത് തന്നെ ധാരാളം മതിയാവും നിന്നെയും തറവാട്ടിൽ നിന്ന് പടിയിറക്കി വിടാൻ. എല്ലാവരും പറഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അമ്മ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച ശ്രീധർമ്മശാസ്താവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ മക്കളുടെ മനസ്സ് മാറിയെന്നോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞില്ലേ അമ്മേ, ഭഗവാനായിട്ട് എല്ലാവരുടെയും മനസ്സ് മാറ്റി. തറവാട്ടിൽ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു. എന്റെ ഭഗവാനെ, ഉള്ളതാണോ മോളെ? അതെ അമ്മേ. നിനക്കാണോ അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നേ? മുറപ്രകാരം തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു. ജ്യേഷ്ഠത്തിക്കാണ് വിശേഷം. ആണോ? തറവാട്ടിലുണ്ടായ വിശേഷം ആദ്യം അമ്മയെ അറിയിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു.
ജ്യേഷ്ഠത്തിക്ക് നിർബന്ധം അങ്ങനെ വേണമെന്ന്. ഞാൻ തന്നെ വന്ന് അമ്മയോട് പറയണമെന്ന് നിർബന്ധിച്ചതും ജ്യേഷ്ഠത്തിയാ. ദമയന്തിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതിന്റെ സൽഫലം പിറക്കാൻ പോകുന്ന കുഞ്ഞനുഭവിക്കും. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമല്ലേ തറവാട്ടിലുണ്ടായത്? അതനുഭവിക്കാൻ അമ്മയും അവിടെ തന്നെ ഉണ്ടാവണം. അതിനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കില്ലല്ലോ മോളെ. ഉണ്ടമ്മേ. ജ്യേഷ്ഠത്തിയുടെ കുഞ്ഞിനെ ആദ്യം എടുക്കുന്നതും ലാളിക്കുന്നതും അമ്മ തന്നെയായിരിക്കണം. അവിടെ എല്ലാവരും അത് കാണാൻ കൊതിക്കുന്നു. അവരങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. കൂട്ടിക്കൊണ്ട് പോവാനാ എന്നെ അയച്ചിരിക്കുന്നത്. ഇനി എല്ലാവരും അമ്മ അനുസരിക്കുമെന്ന് തോന്നുന്നു. ദൈവം അവർക്ക് സൽബുദ്ധി തോന്നിച്ചില്ലേ? അമ്മയായിട്ട് തടസ്സം നിൽക്കണ്ട. എനിക്കറിയും അമ്മയ്ക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നേ. അമ്മ എന്റെ കൂടെ വരണം. വരില്ലേ അമ്മേ? എനിക്കിവിടെ ചിലരോടൊക്കെ യാത്ര ചോദിക്കാനുണ്ട്. ആദ്യം മീനാക്ഷിയെ കാണണം. ദേവകിയമ്മ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു അല്ലേ? എന്റെ മരുമകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം. അറിയാം, അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല. പുഷ്പവല്ലി നിർബന്ധിച്ചപ്പോൾ അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. നന്മയുള്ളവർക്ക് സ്നേഹം നിഷേധിക്കാനാവില്ലല്ലോ. സഹിക്കാനിരിക്കുന്നത് കടുത്ത ദുരിതങ്ങളായിരിക്കുമെന്നറിയാമെങ്കിൽ പോലും. സമാധാനിക്കൂ ദേവകിയമ്മേ, സ്നേഹിക്കാൻ കാത്തിരിക്കുന്നവരെ ദ്രോഹിക്കുന്നവർ ഈശ്വരന്റെ ശത്രുക്കളാണ്. അത്തരം ശത്രുക്കളെ പീഡാനുഭവങ്ങളിലൂടെ തിരുത്തിയോ നശിപ്പിച്ചോ ആണ് ഈശ്വരൻ ധർമ്മം നിലനിർത്തുന്നത്. ശത്രുക്കളാണെങ്കിലും അവരെന്റെ മക്കളല്ലേ. മക്കൾക്ക് ദോഷം സംഭവിക്കുന്നത് എനിക്ക് കണ്ടു സഹിക്കാനാവില്ല. സഹിച്ചേ തീരൂ. പിറന്നു വീഴാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി സഹിക്കാൻ കഴിയാത്ത പ്രസവ വേദനയിലും ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്ന വാത്സല്യമല്ലേ പെറ്റമ്മ? നൊന്തുപെറ്റ മക്കൾ ആ മഹത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ മണ്ണിൽ മനുഷ്യരുണ്ടോ ദേവകിയമ്മേ? മനുഷ്യത്വമുണ്ടോ? പുഷ്പവല്ലി, കോവിലമ്മയ്ക്ക് ഈ പുഷ്പവല്ലി മനസ്സിലായല്ലോ. മരുമകളാണെങ്കിലും സ്വന്തം മകളെപ്പോലെ ദേവകിയമ്മയെ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ? ആ തിരിച്ചറിവോടെ ഞാൻ പുഷ്പവല്ലിയെ മനസ്സിലാക്കിയിരിക്കുന്നു. അമ്മയെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ പുഷ്പവല്ലിക്ക് അതീവ സന്തോഷമുണ്ടല്ലേ? എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അമ്മയിങ്ങനെ അലഞ്ഞു നടക്കുന്നത് കഷ്ടമല്ലേ കോവിലമ്മേ? അതേ സൗഭാഗ്യങ്ങളുടെ പേരിൽ ദേവകിയമ്മ തറവാട്ടിൽ കഷ്ടങ്ങൾ മാത്രം സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പുഷ്പവല്ലിയുടെ പ്രത്യേക കരുതൽ തന്നെ വേണം. അമ്മയ്ക്ക് വേണ്ടി എന്ത് പ്രയാസം സഹിക്കാനും ഞാൻ ഒരുക്കമാണ് കോവിലമ്മേ. അമ്മ പ്രയാസപ്പെടാതിരുന്നാൽ മാത്രം മതി. ഈ നല്ല മനസ്സ് ദേവകിയമ്മയ്ക്ക് വേണ്ടി എപ്പോഴും സൂക്ഷിക്കുക. ദേവകിയമ്മയ്ക്ക് എന്നേക്കുമായി തറവാട് ഉപേക്ഷിച്ചു പോകണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും ദേവകിയമ്മേ, ഇതാ ഈ എലസ് ധരിച്ചുകൊള്ളുക. എല്ലാ അർത്ഥത്തിലും ഇത് അമ്മയ്ക്ക് രക്ഷയായിരിക്കും. ദിവസവും സ്നാനത്തിന് മുൻപ് ഇത് അഴിച്ച് പൂജാവിഗ്രഹത്തിന് മുൻപിൽ വയ്ക്കുക. സ്നാനം കഴിഞ്ഞു വന്ന് പ്രാർത്ഥനയോടെ വീണ്ടും ധരിക്കുക.
ശരി, ഇനി നിങ്ങൾ പൊയ്ക്കൊള്ളൂ. പുഷ്പവല്ലി ക്ഷേത്രത്തിൽ ചെന്ന് വിളിച്ചെന്ന് കരുതി അമ്മ തറവാട്ടിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പറഞ്ഞത് ശരിയാണ്. പുഷ്പവല്ലി അല്ലല്ലോ അമ്മയുടെ ശത്രുക്കൾ, നമ്മൾ മൂന്ന് പേരുമല്ലേ. നമ്മൾ ചെന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് മാപ്പപേക്ഷിക്കാനും ക്ഷണിക്കാനും ഒക്കെ ചെന്ന എന്തെങ്കിലും ചതിക്കാനാണ് നമ്മയ്ക്ക് സംശയം തോന്നിയെന്ന് വരും. അതാ ഞാൻ പുഷ്പവല്ലിയെ നിർബന്ധിച്ചയച്ചേ. അമ്മ പുഷ്പവല്ലിയോട് നമ്മളെപ്പറ്റി കുറെ കുറ്റം പറയും, എന്നിട്ട് വരുന്നില്ലെന്ന് പറയും. എല്ലാം കേട്ട് പുഷ്പവല്ലി ഇങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പോരുകയും ചെയ്യും. പുഷ്പവല്ലി കാര്യമായിട്ട് കരയുമെങ്കിൽ അമ്മ തീർച്ചയായിട്ടും വരും. അമ്മ തറവാട്ടിൽ നിന്നിറങ്ങിയ ദിവസം മുതൽ പുഷ്പവല്ലി വലിയ സങ്കടത്തിലാണ്. അമ്മയെ കണ്ടാൽ അവൾ എന്ത് സാഹസപ്പെട്ടും തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാതിരിക്കില്ല. വന്നാൽ നമ്മുടെ ഭാഗ്യം. ഒരിക്കലും നമ്മുടെ ഉദ്ദേശമൊന്നും അമ്മ അറിയരുത്. ഞാൻ ഗർഭിണിയായതുകൊണ്ട് അമ്മ ഇപ്പൊ തന്നെ വരണമെന്ന് നിങ്ങൾ രണ്ടും കൂടി സങ്കടപ്പെട്ട് പറഞ്ഞാ മതി. അതറിഞ്ഞാൽ അമ്മ തീർച്ചയായും തറവാട്ടിൽ തന്നെ നിൽക്കും. ഒരു ഉണ്ണി ഉണ്ടായി കാണാൻ അമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹമല്ലേ. അങ്ങനെ അമ്മ എത്ര മാസം കവളിപ്പിക്കാം? കുറച്ചുനാൾ കഴിയുമ്പോൾ അമ്മയ്ക്ക് ബോധ്യപ്പെടും ഏട്ടത്തിയുടെ ഗർഭം നമ്മളെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്ന്. അതൊന്നും അറിയാൻ ഇട കൊടുക്കരുത്. തറവാട്ടിലിട്ട് പൂട്ടണം. എന്താ ഇത്? അമ്മയോട് മാപ്പ് ചോദിക്കാൻ പോലും ഞാൻ യോഗ്യയല്ലെന്നറിയാം. അത്രയ്ക്ക് സ്നേഹമില്ലാതെ ഞാൻ അമ്മയോട് പെരുമാറിയത് മുഴുവൻ. അമ്മ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ ആലോചനയില്ലാതെ ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. എല്ലാത്തിനും മാപ്പ് തന്ന് എന്നെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അനുഗ്രഹിക്കണം. അമ്മേ, കഴിഞ്ഞതെല്ലാം ദയവായിട്ട് മറക്കണം. തറവാട് ഉപേക്ഷിച്ചു പോകാൻ വരെ തയ്യാറായപ്പോഴാണ് അമ്മയുടെ മനപ്രയാസം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. ശാസ്താക്ഷേത്രം പുനരുദ്ധരിക്കാനും ക്ഷേത്രത്തിന് ഭൂമി ദാനം ചെയ്യാനും ഒക്കെ അമ്മ ആഗ്രഹിക്കുന്നത് തറവാടിനും മക്കളായ ഞങ്ങൾക്കും നല്ലത് വരാനാണെന്ന് ഇപ്പോഴാണ് അമ്മ ഞങ്ങൾക്ക് മനസ്സിലായത്. ജ്യേഷ്ഠത്തിക്ക് അമ്മയാകാനുള്ള ഭാഗ്യമുണ്ടായപ്പോ. തറവാടിനുണ്ടായിരുന്ന കാലക്കേടുകൊണ്ട് അമ്മയും മക്കളും പരമശത്രുക്കളായി. അമ്മയുടെ പ്രാർത്ഥനയും ജപവും ഒക്കെ കൊണ്ട് കാലക്കേട് മാറിയെന്നാണ് തോന്നുന്നത്. ഇനിയെല്ലാം അമ്മ പറയുന്നത് പോലെ അതിനപ്പുറം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അമ്മ കഴുത്തിലൊരു ഏലസ് കെട്ടിയിരിക്കുന്നു. മഹാദേവി ഭൂമിയിൽ അവതരിച്ചതുപോലെ ഒരമ്മയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി മോളെ. കോവിലമ്മ എന്നാണ് ആ സ്വാമിനെ എല്ലാവരും വിളിക്കുന്നത്. കോവിലമ്മ എന്നാണ് ആ സ്വാമിനെ എല്ലാവരും വിളിക്കുന്നത്. അതെ, എന്താ നിനക്കറിയാമോ അവരെ? അതൊരു മന്ത്രവാദിനിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. കേട്ടതല്ലേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. സാക്ഷാൽ ദേവിയുടെ ചൈതന്യം ഉണ്ട് ആ മുഖത്തിന്. കോവിലമ്മ തന്നതാണോ ഈ ആലസ്? ആ, ജപിച്ചു തന്നതാ. ഇതാണ് ഇന്നിടത്തോളം കാലം എല്ലാ ആപത്തിൽ നിന്നും രക്ഷകിട്ടുമെന്നാ കോവിലമ്മ പറഞ്ഞത്. ദിവ്യശക്തിയുള്ള അമ്മയാ, പറഞ്ഞതൊക്കെ സത്യമാ. അതെന്തെങ്കിലുമൊക്കെ ആട്ടെ, ദമയന്തി എന്താ അമ്മ അകത്തേക്ക് വിളിച്ചോണ്ട് പോകത്തത്? വരും അമ്മേ. എന്നാലും പോവാൻ നേരം തമ്പ്രാട്ടിയൊന്നും കാണാൻ ഒത്തില്ലല്ലോ മീനാച്ചി. അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ പോണ വഴി കാത്തു നിന്നെങ്കിലും കാണായിരുന്നു. പൊന്നമ്മയ്ക്ക് അമ്മമ്മയെ കാണണു? കാണണം മോളെ. രണ്ട് ദിവസമായിരുന്നു ഈ കുടിയിലുണ്ടായിരുന്നത്. ഒരു ജമ്മ അമ്മയും മക്കളായി കഴിഞ്ഞ സ്നേഹമുണ്ട്, അതുകൊണ്ടാ കാണാൻ കൊതിക്കണത്. കാണാലോ, അമ്മമ്മ ഇന്ന് ക്ഷേത്രത്തിൽ വരും, അങ്ങനെ പറഞ്ഞിട്ടാ പോയെ. എന്നാ നാളെ തന്നെ ഞാൻ പോയി കാണും. അമ്മേ, കോവിലമ്മയ്ക്ക് നമ്മളോട് ഇപ്പൊ സ്നേഹമില്ലെന്നാ തോന്നേ. അതല്ലേ അമ്മമ്മയെ മാത്രം കണ്ടിട്ട് തിരിച്ചു പോയേ. കോവിലമ്മയ്ക്ക് എല്ലാരോടും സ്നേഹമാ. ആവശ്യം എന്തെങ്കിലും വന്നാ ഓടി വരേം ചെയ്യും.
എന്തായാലും അമ്മുമ്മ കോവിലമ്മ കണ്ടത് നന്നായി. അമ്മുമ്മക്കൊരു ഏലസ് ജപിച്ചു കൊടുത്തിട്ടാ കോവിലമ്മ പോയത്. ആ ഏലസ് ഉള്ളിടത്തോളം കാലം അമ്മുമ്മയെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ആർക്കും കഴിയില്ല. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം കോവിലമ്മയ്ക്ക് തോന്നിക്കാണും. തമ്പ്രാട്ടിയുടെ മക്കള് ദുഷ്ടന്മാരല്ലേ, ചതിക്കൂലെന്ന് എന്താ ഉറപ്പ്? എല്ലാം അറിയുന്ന ഒരാളുണ്ടല്ലോ ദേവി. അമ്മുമ്മയുടെ മക്കള് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അമ്മുമ്മയെ ഉപദ്രവിച്ചാൽ അപ്പ ദേവി അമ്മുമ്മ വീണ്ടും ക്ഷേത്രത്തിലെത്തിക്കും. ആ ആ തമ്പ്രാട്ടിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ലെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദേവി, അമ്മേ, ഭഗവതി. ഒന്ന് നിന്നേ, പാടത്തേക്കല്ലേ? അതെ. പോകും വഴി ആ സ്വർണപ്പണിക്കാരനെ കണ്ട് ഇതുവരെ ഒന്ന് വരാൻ പറയൂ. എന്താ കാര്യം? ഇനിയും ആഭരണം പണിയിക്കാനാണോ? അതല്ല കാര്യം. പിന്നെ അമ്മയുടെ കഴുത്തിൽ ഒരു ഏലസ് കിടക്കുന്നത് ശ്രദ്ധിച്ചോ? അതത്ര നിസ്സാരമായി കാണാനുള്ളതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ ഏലസ് കൊടുത്ത കോവിലമ്മയെ കുറിച്ച് പുഷ്പവല്ലി പറയുന്നത് കേട്ടിരുന്നോ? അവരത്ര നിസ്സാരക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നാം എന്തിനു ഭയപ്പെടണം? ഭയപ്പെടണം, പരിഹാരം കാണുകയും വേണം. എന്തു പരിഹാരം? അമ്മ അണിഞ്ഞിരിക്കുന്നത് പോലുള്ള ഏലസ് ഒരെണ്ണം ഉടൻ പണിയണം. ഒരു വ്യത്യാസവും തോന്നരുത്. എന്തിനു വേണ്ടി? ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ അമ്മയെ കൊണ്ട് അനുസരിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട്. അതിന് അതുപോലെ ഏലസ് ഉണ്ടാക്കിയിട്ടെന്തിനാ? ആ ഏലസിന്റെ ശക്തി അമ്മയ്ക്ക് ഉണ്ടാവരുത്. അതിനുവേണ്ടി അമ്മയുടെ കഴുത്തിൽ നിന്ന് അതെടുത്തു മാറ്റണം. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം. അമ്മയുടെ ഏലസ് നീ എങ്ങനെ എടുത്തു മാറ്റുന്ന? അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ ആ സ്വർണപ്പണിക്കാരനോട് എത്രയും പെട്ടെന്ന് ഇവിടേക്കൊന്ന് വരാൻ പറഞ്ഞാൽ മതി. എന്റെ ദേവി, ഏഴര വെളുപ്പിന് എണീറ്റ് സ്നാനം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോണെന്ന് കരുതിയതാ. നേരം നന്ദി പുലർന്നു കഴിഞ്ഞല്ലോ മോളെ. എന്തൊരു ഉറക്കാ ഞാൻ ഉറങ്ങേ. പുലർച്ചെ ഞാൻ അറയിലേക്ക് വന്നതാ, പിന്നെന്താ എന്നെ വിളിക്കാതിരുന്നേ? അമ്മ സുഖമായി ഉറങ്ങുന്നത് കണ്ടപ്പോ ഉണർത്താൻ തോന്നിയില്ല. കുറച്ചു ദിവസം അലഞ്ഞു നടന്നതല്ലേ. മക്കൾ സ്നേഹിച്ചു തുടങ്ങിയതിന്റെ സന്തോഷവും ഉണ്ടല്ലോ. സുഖസുഷുപ്തിയിലായിരുന്നു അമ്മ. എല്ലാം അമ്മ മഹാദേവിയുടെ അനുഗ്രഹം. എന്റെ മക്കൾക്ക് നല്ല ബുദ്ധി തോന്നിയില്ലേ? അമ്മ വന്നേ, കുളിക്കാം. വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ കുളിച്ചാലും മതിയായിരുന്നു. അതൊന്നും വേണ്ട, ശീലങ്ങളൊന്നും മാറ്റണ്ട. വന്നേമ്മേ, കുളി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വേണം ക്ഷേത്രത്തിൽ പോവാൻ. നിന്നേ. വളരെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കാനുള്ളതാ ഈ എലസ്. മക്കളുടെയും മരുമക്കളുടെയും ക്രൂരതകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദേവി മഹാമായയുടെ കാരുണ്യം തേടിയെത്തിയ ഒരു പാവം മുത്തശ്ശി. മീനാക്ഷിയും പഞ്ചമിയും അവർക്ക് സാന്ത്വനത്തിന്റെ തിരുനാളമായി തീരുമ്പോൾ ശത്രുപാളയത്തിൽ പുതിയ പോരാളികളെത്തുന്നു. യുദ്ധഭൂമിയിൽ തകർന്നടിയുന്ന കുതന്ത്രങ്ങളും അധർമ്മത്തിനുമേൽ ധർമ്മം നേടുന്ന വിജയവും സ്വാമി.
ചെയ്തു